നവംബർ 15-ാം തീയതി എൽഡിഎഫിന്റെ നേതൃത്വത്തിൽ നടന്ന രാജ്ഭവൻ മാർച്ചുമായി ബന്ധപ്പെട്ട് ബിജെപി ചീഫ് സെക്രട്ടറിയുടെ മുമ്പാകെ ചില വിഷയങ്ങൾ ഉന്നയിച്ചിരുന്നു. എൽഡിഎഫിന്റെ നേതൃത്വത്തിൽ നടന്ന രാജ്ഭവൻ മാർച്ച് ഗവർണർക്കെതിരെയുള്ളതായിരുന്നു. ഗവർണറെ അവഹേളിച്ചുകൊണ്ടും അപമാനിച്ചുകൊണ്ടും കേരളം മുഴുവനും എൽഡിഎഫ് പോസ്റ്ററുകളും പ്ലക്കാർഡുകളും അതുപോലെ തന്നെ ബോർഡുകളും ഒക്കെ പതിപ്പിച്ചിരുന്നു. അപ്പോൾ അത് എൽഡിഎഫിൻ്റെ ഒരു രാഷ്ട്രീയ പരിപാടിയുടെ ഭാഗമായിരുന്നു. എന്നാൽ ആ പരിപാടിയിൽ നിലവിലുള്ള എല്ലാ സർവീസ് ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സർക്കാർ ഉദ്യോഗസ്ഥർ പങ്കെടുത്തിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നവംബർ 15-ന് രാജ്ഭവൻ മാർച്ചായിരുന്നുവെങ്കിൽ നവംബർ 14-ാം തീയതി വൈകുന്നേരം 3 മണിക്ക് കുടപ്പനക്കുന്ന് തീർത്ഥ ഓഡിറ്റോറിയത്തിലും പാളയം പാണക്കാട് തങ്ങൾ മെമ്മോറിയൽ ഹാളിലും വച്ച് ഈ ഉദ്യോഗസ്ഥന്മാരുടെ തയ്യാറെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിന് തൊട്ടു മുൻപുള്ള ദിവസം ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഹൈക്കോടതിയിൽ സർക്കാർ ഉദ്യോഗസ്ഥർ ഈ പരിപാടിയിൽ പങ്കെടുക്കുവാനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നു എന്ന തരത്തിൽ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തിരുന്നു. ബഹുമാനപ്പെട്ട ഹൈക്കോടതി വളരെ ഗൗരവമായിട്ട് ആ പെറ്റീഷൻ പരിഗണിച്ചതിന് ശേഷമാണ് അത് ഡിസ്പോസ് ചെയ്തത്. ഈ സാഹചര്യങ്ങളൊക്കെ നിലവിലിരിക്കെ നിലവിലുള്ള എല്ലാ സർവീസ് ചട്ടങ്ങളെയും മറികടന്നുകൊണ്ട് 100 കണക്കിന് സർക്കാർ ഉദ്യോഗസ്ഥർ ഗവർണർക്കെതിരായി എൽഡിഎഫ് സംഘടിപ്പിച്ച രാജ്ഭവൻ മാർച്ചിൽ പങ്കെടുത്തത് അങ്ങേയറ്റം നിയമവിരുദ്ധമാണ്, എല്ലാ സർവീസ് ചട്ടങ്ങളുടെയും ലംഘനമാണ്. അതിലേറ്റവും ഗുരുതരമായ കാര്യം സംസ്ഥാനത്തെ ഭരണ നിർവഹണത്തിൻ്റെ കേന്ദ്രമായിട്ടുള്ള സെക്രട്ടേറിയറ്റിൽ നിന്നും പല റാങ്കുകളിലുമുള്ള സാധാ ഓഫീസ് അറ്റൻഡൻ്റ് മുതൽ സ്പെഷ്യൽ സെക്രട്ടറി വരെയുള്ള ഉദ്യോഗസ്ഥന്മാരും ഉദ്യോഗസ്ഥകളുമാണ് ഈ പരിപാടിക്ക് നേതൃത്വം കൊടുത്തത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ 3 സ്വകാര്യ ബസ്സുകൾ കൊണ്ടുവന്ന് അതിലാണ് രാവിലെ 10, 15, 11 മണിക്കും ഇടയ്ക്ക് സർക്കാർ ഉദ്യോഗസ്ഥരെ രാജ്ഭവനിലെത്തിച്ചത്. ഇതിൽ പലരും സെക്രട്ടേറിയറ്റിൽ പഞ്ച് ചെയ്തിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ അങ്ങേയറ്റത്തെ കൃത്യവിലോപമാണ്. സെക്രട്ടേറിയറ്റിനെ സംബന്ധിച്ച് മറ്റുള്ള ഓഫീസുകൾ പോലെയല്ല, സെക്രട്ടേറിയറ്റിൽ നിന്ന് ഇറങ്ങുന്ന എല്ലാ ഉത്തരവുകളുടെയും താഴെ ഗവർണർക്ക് വേണ്ടിയാണ് ഒപ്പിടുന്നത് എന്നാണ് എഴുതിയിട്ടുള്ളത്. ഏത് ഉദ്യോഗസ്ഥൻ ഒപ്പിട്ടാലും ഏറെക്കുറെ എല്ലാ ഉത്തരവുകളിലും ഗവർണർക്ക് വേണ്ടിയാണ് അവർ സൈൻ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതിലും ഗവർണറുടെ കൂടി അറിവോടെയാണ് നിയമിക്കുന്നത് എന്ന തരത്തിലാണ് ഉത്തരവുകൾ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഗവർണർക്ക് വേണ്ടി ഒപ്പിടുന്ന ഉദ്യോഗസ്ഥന്മാർ തന്നെ ഗവർണറെ വെല്ലുവിളിച്ചുകൊണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ ഓർത്തു കളിച്ചോ സൂക്ഷിച്ചോ എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് ഇതുവഴി പ്രകടനം നടത്തിയത്. ഇത് അങ്ങേയറ്റം കൃത്യവിലോപമാണ്, ഭരണഘടനാ ലംഘനമാണ്, നാടിനെ അരാജകത്വത്തിലേക്ക് മാത്രമേ നയിക്കുകയുള്ളൂ. 4 തരത്തിലുള്ള വയലേഷനാണ് ഇവർ നടത്തിയിരിക്കുന്നത്. 1, സർക്കാർ ഉദ്യോഗസ്ഥർ ഓഫീസിൽ വന്ന് പഞ്ച് ചെയ്തതിന് ശേഷം അവരുടെ ഡ്യൂട്ടി സമയത്ത് പുറത്തു പോകുന്നു. 2, സംസ്ഥാന ഗവർണർക്കെതിരെ ഗവർണറെ വെല്ലുവിളിച്ചുകൊണ്ട് സർക്കാർ ഉദ്യോഗസ്ഥർ തെരുവിൽ മുദ്രാവാക്യം മുഴക്കുന്നു. 3, സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടികളിൽ പരസ്യമായി പങ്കെടുക്കുന്നു. മറ്റൊന്ന്, 4-ാമത്തത് ഏറ്റവും ഗുരുതരമായിട്ടുള്ള മറ്റൊരു കാര്യം, സർക്കാർ ഉദ്യോഗസ്ഥരുടെ സംഘടനയ്ക്ക് അംഗീകാരം ലഭിക്കണമെങ്കിൽ ആ സംഘടന ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ടും ബന്ധപ്പെടരുതെന്നും രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടികൾ പങ്കെടുക്കരുതെന്നും ചട്ടം പറയുന്നുണ്ട്. ആ ചട്ടം ഈ സംഘടന ലംഘിച്ചിരിക്കുന്നു. ആ സംഘടനയുടെ അംഗീകാരം തന്നെ റദ്ദു ചെയ്യുവാനുള്ള ആസ്പദമായിട്ടുള്ള ഒരു ഘടകമാണിത്. അപ്പോൾ കേരളത്തെ മുഴുവനും അരാജകത്വത്തിലേക്ക് തള്ളിവിടുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെ രാഷ്ട്രീയ പാർട്ടിയുടെ പക്ഷപാതം പിടിച്ചുകൊണ്ട് സംസ്ഥാന ഗവർണറെ വെല്ലുവിളിക്കുന്ന ഒരു നടപടി കേരളത്തിൽ ഒരു കാരണവശാലും അനുവദിക്കാൻ സാധിക്കില്ല എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് 19-ാം തീയതി BJP പരാതി സമർപ്പിച്ചിരുന്നു. ആ പരാതിയിൽ ഞങ്ങൾക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിച്ച 7 ഉദ്യോഗസ്ഥരുടെ പേരും അവരുടെ ചുമതലയും ഞങ്ങൾ അതിൽ മെൻഷൻ ചെയ്തിരുന്നു. ഇവർ ഗവർണർക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്നതും സെക്രട്ടേറിയറ്റിൽ നിന്ന് ഇവർ സ്വകാര്യ ബസ്സിൽ രാജ്ഭവനിലേക്ക് വരുന്നതിൻ്റെയും വീഡിയോ രേഖകൾ അടക്കമാണ് പെൻഡ്രൈവിൽ ഞങ്ങൾ ചീഫ് സെക്രട്ടറിക്ക് സമർപ്പിച്ചത്. ഇന്ന് വൈകുന്നേരം വരെ അതിൽ യാതൊരു നടപടിയും സ്വീകരിച്ചതായിട്ട് കണ്ടിട്ടില്ല.
അതീവ ഗുരുതരമാണ്. അതുകൊണ്ട് ഞങ്ങൾ സംസ്ഥാന ഗവർണറെ സമീപിച്ചിരിക്കുകയാണ്. ഗവർണർക്ക് ഞങ്ങൾക്ക് ലഭിച്ച രേഖകളൊക്കെ തന്നെ സമർപ്പിച്ചിട്ടുണ്ട്. അന്ന് രാവിലെ 10:30 മുതലുള്ള വൈകുന്നേരം 5:30 വരെയുള്ള സെക്രട്ടേറിയറ്റിൻ്റെ പ്രധാനപ്പെട്ട ഗേറ്റുകളിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ ഞങ്ങൾ വിവരാവകാശ പ്രകാരം ഇന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അന്നത്തെ ദിവസം സെക്രട്ടേറിയറ്റിലെ പ്രധാന വകുപ്പുകൾ ഹാജരായിട്ടുള്ള, പഞ്ച് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ സൈൻ ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ, പേരുവിവരവും അവരുടെ ചുമതലകളും വിവരാവകാശ നിയമപ്രകാരം ഞങ്ങൾക്ക് ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ നടപടികളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും.